150 കുട്ടികൾ ഒരു ദിവസം ലൈംഗിക അതിക്രമത്തിന് ഇരയാവുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 90% ചൈൽഡ് അബ്യൂസ് കേസുകളിലെ പ്രതികൾ കുട്ടികളുടെ അടുത്ത ബന്ധുക്കളോ അടുത്തറിയാവുന്നവരോ ആണ്. കുട്ടി വളർന്നു വരുമ്പോൾ ഇതെല്ലാം മാറുമെന്നിച്ച് കരുതലാണ് വളർന്നു വരുന്നത്. പക്ഷേ അങ്ങനെയാണോ? അല്ല, കുട്ടികളിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന്റെ തുടക്ക കാലഘട്ടം എന്ന നിലയിൽ 18 വയസ്സിനുള്ളിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള കുറവുകളാണ് ഉണ്ടാകുന്നത്. ജീവിതകാലം മുഴുവൻ നമ്മൾ ചില കുട്ടികളെ കണ്ടിട്ടില്ല. ചെറുപ്പത്തിലെ മയക്കുമരുന്ന് മറ്റു ലഹരി വസ്തുക്കൾക്ക് അടിമകളായവരെ ചെറുപ്പകാലത്തിൽ അവർക്കുണ്ടാകുന്ന ചില അനുഭവങ്ങളാണ് അവരെ ഇത്തരം സ്വഭാവങ്ങളിൽ. കുട്ടികളുടെ ഇത്തരം പ്രശ്നങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? തീർച്ചയായും ഉണ്ട്. കുടുംബങ്ങളിൽ മാതാപിതാക്കൾ അവരോട് സംസാരിക്കുക, അവർക്ക് പറയാനുള്ളത് കേൾക്കുക, കുട്ടികളുടെ ശരീരഭാഗങ്ങളെ പറ്റി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, അവിടെ സ്പർശിക്കാൻ മറ്റാർക്കും അനുവാദമില്ല എന്ന് പഠിപ്പിക്കുക. കുടുംബങ്ങളിൽ കുട്ടികൾക്ക് ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നതിന്റെ പ്രാധാന്യം മാതാപിതാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അബ്യൂസ് ചെയ്യപ്പെട്ട കുട്ടികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താതെ അവരെ ചേർത്ത് നിർത്തുക. സ്കൂളുകളിലും മറ്റും കുട്ടികൾക്ക് ശരിയായ രീതിയിലുള്ള കൗൺസിലിംഗ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ അറിവിലുള്ള പരിസരങ്ങളിൽ ഒരു കുട്ടി അബ്യൂസ് ഇരയായ 1098 എന്ന ചൈൽഡ് ലൈൻ നമ്പറിൽ അറിയിക്കുക. ഇതിനെതിരെ എന്തെങ്കിലും നിയമവശങ്ങളുണ്ടോ? കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമസാധ്യത 2012 പാസാക്കിയ നിയമം കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ളതാണ്. അതുപോലെ 1860 പാസാക്കിയ ICC Section 364 ഇവയൊക്കെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ളതാണ്. ചെയ്യുന്ന തെറ്റിന്റെ വലുപ്പം അനുസരിച്ച് 7 വർഷവും ജീവപര്യന്തവും അതുപോലെ വീടുകളും അടക്കേണ്ടി വരും. 14-കാരിയെ ബലാത്സംഗം ചെയ്ത കേസ്, കൊട്ടിയൂർ പീഡന കേസിൽ സംസ്ഥാനത്ത് കുട്ടികൾക്ക് നേരെ മാതാപിതാക്കളുടെ പീഡനങ്ങൾ വർദ്ധിക്കുന്നു. കേരള വേർ എ 17-year-old girl in a മകളെ പീഡിപ്പിച്ചതിന് ഡെപ്യൂട്ടി തഹസീൽദാർക്കെതിരെ പോക്സോ കേസ്.